കൈപിടിച്ച് കുറേ സമയം ഇങ്ങനെ കൈപിടിച്ചെന്നാൽ വിപ്പിംഗ് ക്രീം മെൽറ്റാവും. അതങ്ങനെ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായി തോന്നുന്നുണ്ട്, പക്ഷേ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഇത് മനസ്സിലാണ് കേട്ടോ. ഫുള്ള് ഉള്ളത് കളർഫുള്ളാണെന്ന് പറഞ്ഞാൽ പല കളറും ഇവളും തമ്മിലെ വ്യത്യാസം കണ്ട പറയോ. ഇന്ത്യൻ്റെ ലുക്ക് ഇതാട്ടപ്പം അങ്ങനെ ഏറ്റവും ഇപ്പം എൻ്റെ ഇത് എന്റെ സൈഡ് ക്ലീൻ ആക്കും. ഞാൻ അതിനെ അങ്ങനെ വല്ലാതെ ഡെക്കറേറ്റ് ചെയ്താണ്, കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല, കുറേ മുമ്പ് ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇതുമ്പോൾ വല്ലാതെ അറിയുന്നില്ല. ഇവള് പിന്നെ ഉണ്ടാക്കലുണ്ട്? എപ്പോഴൊന്നുമില്ല, എപ്പോഴൊന്നുമില്ല. പക്ഷെ അമ്മ ചെയ്യണ കാണുമ്പോ ഇമ്മ എത്ര വട്ടം ചെയ്യല്. സ്റ്റാൻഡേർഡ് ലുക്കാണ് കൊണ്ടുവരാൻ വിചാരിച്ചു, പക്ഷെ അത് കഴിഞ്ഞപ്പം ഒരു ട്രഡീഷണൽ ലുക്ക് ആയിക്കണേ. ഇപ്പം എന്താ പറയാ, ഓണത്തിന് ഇതിട്ട മാരിയുണ്ട്, പൂക്കളിട്ട മാരിയുണ്ട്. സത്യം പറഞ്ഞാല് ഇതിനി അവസാനത്തെ റൗണ്ടും കൂടി ഉള്ളു കേട്ടോ. അവസാന ഘട്ടങ്ങൾ, അവസാന നിമിഷങ്ങളാണ്. ഞാനൊരു ഡിസൈനിങ് കൊടുത്തു എഴുതി, കേക്കിനൊരു ബോർഡർ ആവുമല്ലോ. ഞാൻ
അപ്പൊ നമ്മൾ കേക്കിന്റെ അവസാനത്തെ ഡിസൈൻ ഇട്ടത്. അപ്പൊ ഫുള്ള് പണിയും കഴിഞ്ഞു. ഫൈനൽ ലുക്ക് ഞാൻ ശരിക്കും ലേസിന്റെ ചോദ്യം പോകുന്നേ റെഡിക്ക് കാണിച്ചോ. രണ്ടാളും രസൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് കേട്ടോ കാട്ടുന്നത്, ഇത് ക്രീം കുറച്ച് മെൽറ്റായി. ഇത് കുറേ സമയം ഇങ്ങനെ കുടിച്ച് വിപ്പിംഗ് ക്രീം കൈ പിടിച്ച് നിട്ടാണ്. എൻ്റെ നല്ല രസമുണ്ട് എടി. എന്തേ ഇത് പ്രൊഫഷണൽ ഒന്നല്ലല്ലോ, ഇങ്ങനെ തന്നെ ഉണ്ടാക്കി പഠിച്ച. ഞാനങ്ങനെ ഉണ്ടാക്കി പഠിച്ചത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ തന്നെ എൻ്റെ പൈ മാത്രം വലിയ പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. എല്ലാവരും